ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിഷ്ടസീലായ നമ്മുടെ കുടുംബവിളക്കിൻ്റെ നാളത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡുണ്ടാകത്ത് ഇനി നടക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിൽ സിദ്ധാർത്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തെ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നുള്ളതാണ് അതൊരു അതീവ രസമുള്ള ഒരു കാര്യം തന്നെയാണ് തന്നെയട്ടോ ഇന്ന് സിദ്ധാർത്ഥ് ശരിക്കും സാരസ്വതിയമ്മയെ ചട്ടം കെട്ടി അച്ചനും സുമിത്രയ്ക്കുമെതിരെ കേസ് കൊടുക്കുന്ന രീതിയിൽ കോടതിയിൽ പോയി കംപ്ലെയിൻറ്റ് കൊടുക്കണം എന്നൊരു രീതിയാണ് പ പറഞ്ഞത് അവിടെ സുമിത്രയുടെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കംപ്ലയിൻ്റ് കൊടുക്കണമെന്ന് സിദ്ധാർത്ഥൻ്റെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലിരിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും സുമിത്രയുടെ പേരിലുള്ള ആ ഒരു സ്വത്ത് സരസ്വതിയമ്മയ്ക്കോ ശരണ്ോ സിദ്ധാർത്ഥിനോ കൊടുക്കില്ല എന്നറിയാം അതിലും പേരും ആ കല്യാണം മാറ്റി വെക്കുകയോ ഉള്ളൂ എന്നറിയാം അതുകൊണ്ട് ആ കല്യാണം നടക്കാതിരിക്കാനാണ് സിദ്ധാർത്ഥി കളി കളിക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഇന്ന് ശരണ്യയുടെ വീട്ടിലും പോയത് ശ്രീകുമാറിൻ്റെ വായിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ സിദ്ധാർത്ഥ് കേൾക്കുകയുണ്ടായി എന്നാലും സിദ്ധാർത്ഥ് അതൊന്നും ഒരു പ്രശ്നമായിട്ട് കാണുന്നേയില്ല സിദ്ധാർത്ഥ അവിടെ മെയിനായിട്ട് കാണുന്നത് തൻ്റെ ജീവിതത്തിൽ സുമിത്ര എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യമാണ് അതിനു വേണ്ടി തന്നെ സിദ്ധാർത്ഥ് ചെയ്ത കാര്യം എന്താണെന്ന് അറിയാവോ സിദ്ധാർത്ഥ് നേരെ ശരണിയോട് പറയുകയാണ് ശരണിയെ അതെ ഞാൻ വന്നത് ആ സ്വത്തുക്കളെല്ലാം സുമിത്രയുടെ പേരിലല്ലേ സുമിത്ര റോഹിത്തിന് വിവാഹം കഴിക്കുന്നതോടുകൂടി ആ സ്വത്തുക്കളെല്ലാം അവരുടെ പേരിലായിത്തീരും പിന്നെ ആ വീട്ടിൽ നിങ്ങൾക്ക് വരാൻ പോലും ഒരു ചാൻസ് ഉണ്ടാകത്തില്ല അവൾ മറ്റൊരാളുടെ ഭർത്താവ് പോവുകയാണ് അങ്ങനെ ആവുന്ന സ്ഥിതിക്ക് ഇനി എന്തിനാണ് ആ സ്വത്തുക്കൾ അവളുടെ പേരിൽ അവൾ എൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ അച്ഛൻ ആ സ്വത്തുക്കൾ കൊടുത്തത് ഇനി മറ്റൊരു തൻ്റെ ഭാര്യയാകുമ്പോൾ ആ സ്വത്തുക്കൾ അവൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് അമ്മയുടെ പേരിലും നിൻ്റെ പേരിലും എൻ്റെ പേരിലും കിട്ടുന്ന രീതിയിൽ നീ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്ക് ആ സ്വത്തും ആ വീടും നമ്മുടെ പേരിലേക്ക് കിട്ടാൻ ഏട്ടാ എന്ത് ഈ പറയുന്നത് അച്ഛൻ്റെ പേര് കംപ്ലൈൻറ്റ് കൊടുക്കാനോ ആ അച്ഛൻ്റെ പേരിൽ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കണം ഇനി അത് വൈകിയോ താമസിക്കോ വേണ്ട അത് എത്രയും പെട്ടെന്ന് നീ ചെയ്യുക ഇല്ലെങ്കിൽ അച്ഛൻ ആ സുമിത്രയുടെ കല്യാണം വേണ്ട എന്ന് വെക്കട്ടെ എന്ന് പറയുമ്പോഴും ശരണ്ക്ക് ഏകദേശം കത്തുന്നുണ്ട് സിദ്ധാർത്ഥ എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എന്നാൽ സിദ്ധാർത്ഥിൻ്റെ കളി എട്ടിൻ്റെ പണിയിട്ട് പൂട്ടുകയാണ് വേദിക വേദിക നേരെ ശ്രീനിലയത്ത് ചെല്ലുന്നു എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അച്ഛനോട് പറയുകയാണ് അച്ഛൻ ചോദിക്കുന്നു നീ എന്തിനാടി ഇങ്ങോട്ട് വന്നു ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ടാണ് സുമിത്രയുടെ കല്യാണം മുടക്കാനായിട്ട് ചില ആളുകളെല്ലാം കൂടെയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാനതിന് ശക്തമായ രീതിയിൽ എതിർക്കുന്നുണ്ട് അവിടെ സുമിത്രയുടെ കല്യാണം നടക്കണം അതിനു വേണ്ടി തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടാണ് ഇവിടെ സുമിത്രയുടെ കല്യാണം കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അനിരുദ്ധിനെ പറഞ്ഞ് ചട്ടം കയറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥാണ് സിദ്ധാർത്ഥാണ് ഓരോ തവണയും അനിരുദ്ധിൻ്റെ മനസ്സിൽ ഇത്രയേറെ വിഷം കുത്തിവെച്ച് ഇങ്ങോട്ട് വിടുന്നത് അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞു വിട്ട് സുമിത്രയുടെ സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് വേണമെന്ന് പറയുകയും അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പേരിൽ കോടതിയിൽ കംപ്ലയിൻ്റ് കൊടുക്കാനുമാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് സിദ്ധു തന്നെയാണ് അല്ലേ അമ്മേ അമ്മയോട് ഈ കാര്യം പറഞ്ഞത് സിദ്ധു തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ചച്ചൻ അവിടെ സരസ്വതി നേരെ ഒരു നോട്ടം നോക്കിയാണ് വേദികയുടെ കളി ഏതായാലും ശരിക്കും കൊണ്ടു വേദികം കൊണ്ടൊരു ഉപകാരം ഉണ്ടായത് ഏതായാലും ഇപ്പോൾ തന്നെയാണ് അപ്പോൾ ആരെങ്കിലും നമുക്ക് നാളത്തെ എപ്പിസോഡ് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രമോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ദിസ് ഈസ് ബൈ ബൈ ടാറ്റാ